கண்ணும் கண்ணும் தம்மில் தம்மில் கதைகள் கைமாறும் மனோராஜமே. ஹலோ ஹலோ, எப்படியோ கண்டு மறந்த ஒரு இல்ல நான் இது வழி எங்கும் வந்துட்டு നീ ഇല്ല ഞാനല്ല സാർ, ഞാൻ ഞാനല്ല. നമ്മൾ നമ്മൾ നേരത്തെ പരിചയമില്ലേ? എവിടെ ഒരു പരിചയമല്ല എനിക്ക് പരിചയമില്ല. എന്തുമാത്രം മോശം കേസ് ഞാൻ ഇവനെ പിടിച്ചിട്ടുണ്ടെന്നറിയാം. ആദ്യമായിട്ട് ഞാൻ എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുമ്പോ എനിക്ക് കിട്ടിയ ഉരുപടിയാണ്. ഇതിലാണ് ഞാൻ ഇടിച്ചു പഠിച്ചത്. അപാര വയറു പൊണ്ണിയാണ്. നിന്റെ പേരാണ് ഞാൻ ഓർക്കുന്നത്. എന്റെ പേര് സാർ മറന്നുപോയല്ലേ? എന്റെ പേര് ഹരിചന്ദ്രൻ. എന്നാ പേരാടാ നിന്റെ അച്ഛൻ നിനക്കിട്ടത്? ഒരു കള്ളനിടാൻ പറ്റിയ പേര്. അതുപോലെ നിന്നെ ഇപ്പൊ കുറെ കേസിലൊന്നും പിടിക്കാറില്ലല്ലോ. നീ ഇവിടെ ഇല്ലേ? നാട്ടിലില്ലേ? പുറത്താളെ അകത്തായിരുന്നു സാറേ. ജയിലില്ലേ? ജയിലിലായിരുന്നു. നിന്നെ സാധാരണ പിടിക്കാത്തല്ലോ. നീ എന്ത് കേസുണ്ടെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നല്ലോ. ഇതെന്തെങ്കിലും പിടിച്ച കാര്യം? ഞാൻ നെത്തോലി വഴുതി പോകുന്ന പോലെ ഞാൻ പോകുന്നതാണ് സാറേ. പക്ഷേ പെട്ടുപോയി. എനിക്കൊരു മെനകെട്ട മോനുണ്ടായി. അവൻ ജലിച്ചപ്പോ തൊട്ട് എനിക്ക് കഷ്ടകാലമാ. അത് പോട്ടെ, എന്നാലും അവനൊരു പണിയും വിലയില്ല നടക്കല്ലേ. നമ്മുടെ ഫീൽഡിലോട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫീൽഡ് പിന്നെ നല്ല ഫീൽഡാണല്ലോ. നമുക്ക് ഈ എണ്ണക്കനിയാണല്ലോ. എണ്ണക്കനിന്ന് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ എടുത്ത് പെട്രോൾ പമ്പിൽ കൊടുക്കുന്നതാണല്ലോ നമ്മളെ ഫീൽഡ്. സാർ കളിയാക്കല്ലേ സാർ? ഒന്നാമത് അവൻ പഠിക്കത്തില്ല. അപ്പൊ നമ്മുടെ തൊഴിലെങ്കിലും ചെയ്ത് ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ കൊഴത്തൊഴിൽ ബെസ്റ്റാണ്. അവനെ ഞാൻ ഫീൽഡിൽ ഇറക്കി. ഈ സാമ്പത്തിനൊക്കെ ചെയ്ത എന്താണെന്നറിയാമോ? ആദ്യത്തെ പണിക്ക് തന്നെ അവൻ എനിക്കിട്ട് പണി തന്നു. ഒരു വീട്ടിൽ മോട്ടിക്കാൻ ചെന്നാ സാറേ, അവന്റെ കന്നിപ്പണിയാന്ന് ഓർക്കണം. മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരൊറ്റ ലൈവ്. ഞാൻ ആദ്യമായിട്ട് ഞാനും അപ്പനും മോഷ്ടിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്ത് എന്നെ അനുഗ്രഹിക്കണേന്ന്. ഷെയർ ചെയ്ത് ഐ ജിക്ക് കിട്ടി, ഡി ജി പിക്ക് കിട്ടി, പിന്നെ പറയണോ അപ്പൊ തന്നെ സ്പോട്ടിൽ പൊക്കി എന്നെ. അങ്ങനെയാണ് ഞാൻ ജയിലിനകത്തായത്. അതുകൊണ്ട് നീ എന്ത് ഇവിടെ ഇപ്പോ ഇവിടെ വന്നു? അല്ലല്ല, ഞാനിപ്പോ പണിയെല്ലാം നിർത്തി. ഹായ്, താൻ എവിടെയായിരുന്നു? താൻ എവിടെയായിരുന്നു? എത്ര നേരമായി ഞാൻ ഇവിടെ വന്നിട്ടാ? ഹായ് സപ്പൻ, സാർ വിശ്വസിക്കണ്ട, ജീവിതം അവിടെ നേട്ടിക്കരുത്. സാറിന് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ ചുട്ട കോഴിനെ പറപ്പിക്കണം പറഞ്ഞു? ആ മന്ത്രവാദിയാണ് തിരുവേനി. ഇവൻ സ്വത്തുമണി എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന യു വി പ്രസന്നൻ. മുത്തുമണി രാധേ, മുത്തു മുത്തു രാധേ, കുട്ടിലഞ്ഞി പൂത്തു എത്തി വസന്തം. ആരാ സ്വത്തുമണി? ഈ വർഷത്തിലാണോ ഫുൾ ടൈം നടപ്പ്? ആരായിട്ടേ വന്നിരിക്കണേ? സുരാജേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് ക്യാരക്ടർ ദശമൂലം ദാമുവായിട്ടാണ് നമ്മുടെ സ്വത്തുമണി വന്നിട്ടുള്ളത്. ദശമൂലം ദാമുവിന് അത്രക്ക് ഇഷ്ടമാണോ? ഇഷ്ടന്നെ. മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? യു കെ ജി. 5 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. വളരെ ചെറിയ പ്രായമാണ്. മോള് നിസ്സാരക്കാരിയൊന്നും അല്ല കേട്ടോ. കാരണം ഇപ്പോ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വലുതാവുമ്പോ മോൾക്ക് എന്താവണമെന്നാണ് ആഗ്രഹം? ഇതുപോലെ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ല? നടന്മാരെയൊക്കെ അറിയോ? നടന്മാരെ നടിമാരെയൊക്കെ അതിൽ ആരെ ഏറ്റവും ഇഷ്ടം? നോക്കി വീഡിയോസ് ഒക്കെ സെലക്ട് ചെയ്ത് തരണ ആരാ? അമ്മയാണ് സെലക്ട് ചെയ്ത് തരണ. ദശമൂലം ദാമുവിന്റെ ദശമൂലം ദാമുവിന് ഇഷ്ടമാണല്ലോ. ഇപ്പൊ ദശമൂലം ദാമുവിന്റെ പെർഫോമൻസ് ഒന്ന് ചെയ്യാവോ? ഈ ഇടിപെട്ട് സോന്ന അവർക്കറിയില്ല, മനസ്സിലായടി? എന്നെ ഒന്ന് കണ്ട്രോൾ ചെയ്യ, ഈ വീട്ടിൽ ആരുമില്ലെന്ന്. എന്ത് പറ്റിയാളിയാ? എന്ത് പറ്റിയെന്നു? ലിസ്റ്റ് എടുക്കാം. ആളിയനെ തല്ലിയോമാരുടെ പേരും മേൽ വിലാസവും പെട്ടെന്ന് എടുക്കാൻ. എന്തിന്? ഇനി ആ വഴിക്ക് പോകാതിരിക്കും. നിനക്കെ തന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ, നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടടാ. ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താ അണ്ണാ, ഇനി ബോംബെ എന്നെ കൂടെ കൊണ്ടോ?
സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫുൾ ചെലവെന്താ? എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ, ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും, തേങ്ങ കൊല. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനം ഉണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ. എട കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിന്റെ വീട്ടിൽ ഉണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ലെന്ന് പറയില്ല. സത്യം. നമസ്കാരം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. വാ വർക്കി കുഞ്ഞെ, ഇങ്ങ് കേറിയിരിക്കേ. കേറി വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ അങ്ങ് പോകാൻ വന്ന ആളല്ല ഈ വക്രി കുഞ്ഞ്. വക്രി കുഞ്ഞ് സൂപ്പർ കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിട്ട് ചെറിയൊരു വിവരണം നടത്തണം. ഓക്കെ. പാമ്പാടി രാജൻ. പാമ്പാടി രാജൻ സ്വർണവർണ്ണ സൂര്യന്റെ പൊൻപ്രഭ ശോഭ പോൽ, കല്ലിൽ കൊത്തിവച്ച വെണ്ണക്കൽ ശില്പം പോൽ, ആന കേരളത്തിന് അനിതര സാധാരണയുടെ ആന രൂപം പകർന്ന വനിത, ഇവൻ കോടനാടിന്റെ വിരിമാറിൽ പിറന്ന വീരപുത്രൻ, നവലോക സുന്ദര ഛത്രാധിപതി, സാക്ഷാൽ പാമ്പാടി രാജൻ. പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കവുമായി വന്ന് മലയാള മനസ്സിൽ കൂടുകൂട്ടിയ അഭിനേതാവ്, ചിരിയുടെ വാതായനം തുറന്നു വന്ന് ചിന്തയുടെ ലോകത്തേക്ക് കൊണ്ടെത്തിച്ച ഒരുപിടി നല്ല സിനിമകളുടെ മുതൽക്കൂട്ട്, പൊട്ടിച്ചിരിപ്പിച്ച മനസ്സുകളെ കേവലം 10 നിമിഷങ്ങൾ കൊണ്ട് പൊട്ടി പൊട്ടി കരയിപ്പിക്കാനും തനിക്കാകുമെന്ന് കാണിച്ചു തന്ന കലാകാരൻ. പുഞ്ചിരിക്കുന്ന മുഖവും പൊട്ടിച്ചിരിപ്പിക്കുന്ന നർമ്മവുമായി മലയാള മനസ്സുകൾ കീഴടക്കിയ നമ്മുടെ സ്വന്തം സുരാജ്. അയാളുടെ അമ്മ ഒരു സംഗീത അധ്യാപികയായിരുന്നു. അയാളുടെ അമ്മ ഒരു സംഗീത അധ്യാപികയായിരുന്നു. അടുത്ത ക്ലൂ, ഒരു ജോലിക്ക് വേണ്ടി അയാൾ ഒരുപാട് അലഞ്ഞു. ഒരു ജോലിക്ക് വേണ്ടി അയാളെ ഒരുപാട് അലഞ്ഞു. സേട്ട് മുതലാളിയെ കണ്ടുപിടിക്കാൻ അയാൾ പുറപ്പെട്ടു. സേട്ട് മുതലാളിയെ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ മൂവി ഇതിൽ പിടിക്കണം കേട്ടോ, സിനിമയിൽ നിൽക്കണമെന്നാണ്. കാടും മേടും താണ്ടി ആരെയോ തേടി അയാൾ ചെന്നു. ആരെയോ തേടി അയാൾ കാടും മേടും താണ്ടി ചെന്നു. രണ്ടാമത്തെ ക്ലൂ, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക എന്നത് അവൾക്കൊരു ബാലികേറ മലയായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത് അവൾക്കൊരു ബാലികേറ മലയായിരുന്നു. അവളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നായികയാവാം. കാറിലെ റേഡിയോ എന്നത്തെ പോലെ അന്നും കേടായിരുന്നു. കാറിലെ റേഡിയോ എന്നത്തെ പോലെ അന്നും കേടായിരുന്നു. അന്നും കേടായിരുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? ഓക്കേ, അടുത്ത ക്ലൂ, അടുത്ത ക്ലൂ, അവള് കാല് തന്നെ ഓടയില് വീണു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്ന പ്രണയമായിരുന്നു അവരുടേത്. സമൂഹം അവരുടെ പ്രണയത്തിനൊരു വിലങ്ങുതടിയാകുമെന്ന് അവർക്ക് തോന്നി. അവൾ പടികളിൽ നിന്ന് തെന്നി താഴേക്ക് വീണു. തകുതി പറയുന്നത്, ഞാൻ എന്റെ സീൻ മാത്രമേ നോക്കിയുള്ളത്, അതും ഇങ്ങനെ മിന്നൽ പോലെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത മൂവി, ഒറ്റ മുറിയിൽ ഒരുമിച്ചായിരുന്നു അവരുടെ താമസം. അവൾ നാണം കുണുങ്ങിയായ ഒരു നാട്ടുമ്പുറത്തുകാരിയായിരുന്നു. അവന്റെ മീശ അവൾക്ക് പിന്നീട് മുറിച്ചു കളയേണ്ടി വന്നു. അവന്റെ മീശയോ? അപ്പൊ ആണും പെണ്ണും കൂടിയാണോ? ഓക്കേ, പോട്ടെ. കിട്ടിയോ? അപ്പൊ 2-2 സ്കോറിൽ നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പൊ അടുത്തത് വളരെ ക്രൂഷ്യലാണ്. പടക്കം പൊട്ടിച്ച് എല്ലാ കൊല്ലത്തെയും പോലെ അവർ ഇക്കൊല്ലവും വിഷു ആഘോഷിച്ചു. പടക്കമൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ കാണിച്ചു.